കാസർഗോഡ് ബദിയടുക്കിയിൽ സ്കൂൾ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് നാല് മരണം. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചവരാണ് മരിച്ചത്. ഫൈസലാണ് ചേരുന്നത്. ഫൈസൽ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്? അളകാന്ത, അല്പസമയം മുമ്പാണ് അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്കൂൾ ബസ്സും ഓട്ടോറിക്ഷയും തമ്മിലാണ് പള്ളത്തടുക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് കൂട്ടിയിരിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയുടെ ഒരു ഭാഗം നിശേഷം തകർന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷ ചെരിഞ്ഞ് കിടക്കുന്ന നിലയിലായിരുന്നു. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന നാലു പേരാണ് മരിച്ചിരിക്കുന്നത്. അവരുടെ പേരുവിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. മനസ്സിലാക്കുന്നത് മൂന്ന് സ്ത്രീകളും ഒപ്പം ഓട്ടോറിക്ഷ ഓടിച്ച ഡ്രൈവറും മരിച്ചു എന്നുള്ളതാണ്. ഒരാൾ ഗുരുതരാവസ്ഥയിലാണ് എന്നും അറിയുന്നുണ്ട്. അങ്ങനെ ഓട്ടോറിക്ഷയിൽ അഞ്ചു പേരാണ് മൊത്തം ഉണ്ടായിരുന്നത്. ഇതിൽ നാലു പേർ മരിച്ചു. ഒരാൾ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഗുരുതരാവസ്ഥയിലുള്ള ആളും ഒരു സ്ത്രീയാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയുന്നത്. പേരും മറ്റു വിശദാംശങ്ങളും എല്ലാം അറിയുന്നതേ ഉള്ളൂ. സ്കൂൾ ബസ് കുട്ടികളെ വീടുകളിൽ ഇറക്കി തിരിച്ചു വരുമ്പോഴായിരുന്നു ഇത്തരമൊരു അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സ്കൂൾ ബസ്സിൽ കുട്ടികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു വലിയ അത്യാഹിതമാണ്, കൂടുതൽ പേർ ഉൾപ്പെടേണ്ട ഒരു അത്യാഹിതമാണ് ഇപ്പോൾ ഒഴിവായിരിക്കുന്നത്. ഏതായാലും നാല് പേർ, ഈ മൂന്ന് പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയും ഒരാൾ ആശുപത്രിയിലേക്ക് മാറ്റം വഴി മരിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിക്കുന്ന വിവരം. ഇവരുടെ പേരുവിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് നൽകാനാവും. മൃതദേഹങ്ങൾ ഇപ്പോൾ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിയിലാണുള്ളത്. അളകാന്താ.